വീഡിയോ എന്ന് പറയുന്നത് നമ്മളിവിടെ വീട്ടില് ഈസിയായിട്ട് രണ്ട് സാധനം കൊണ്ട് നമ്മളൊരു എഡിബൽ ചൂലുണ്ടാക്കുക. നമ്മൾ ഡസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, നമ്മളിങ്ങനെ ചൂൽ ചെയ്യില്ലേ, ചൂലിങ്ങനെ ഉണ്ടാക്കണതാണ്. അപ്പം നേരെ വീഡിയോയിൽ കിടക്കാം. സോ എനിക്കൊരു ചൂലുണ്ടാക്കാൻ വേണ്ടിയിട്ടൊരു ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. സേമിയ, സേമിയല്ല പായസത്തിനൊക്കെ സേമിയ. അപ്പൊ ഗൈസ് സേമിയ വേണം, എന്നിട്ട് സേമിയ വേണം നമുക്ക്. റബ്ബർ ബാൻഡില്ലേ, ബാൻഡ്, റബ്ബർ ബാൻഡ്. ഈ സേമിയ എന്ന് പറഞ്ഞാൽ ഒരു പായസത്തിനൊക്കെ വെക്കുന്ന, ഇന്നത്തെ പായസത്തിനൊക്കെ വെക്കില്ല നമ്മൾ മൂന്ന് തരം. മയാലിസൊക്കെ ഞാൻ വെക്കാറുണ്ട്. കുറച്ച് സേമിയ എടുക്കുന്നുണ്ട്. ചൂലിന് എത്ര വേണ്ട അത്രയും കാണത്തു. കുറച്ച് പൊട്ടി പോയി അതിന്. ഇങ്ങനെ ഒരു ലെവലാക്കാം നമുക്ക്, കുറച്ച് സേമി എടുത്തിട്ട് ഞാൻ ലെവലാക്കി കൊടുക്കുക. നമ്മുടെ പ്രിയപ്പെട്ട റബ്ബർ ബാൻഡ് എടുത്തിട്ട് കൂടെ കെട്ടിക്കൊടുക്കാം. ായിട്ട് ഇപ്പോൾ ചൂട് റെഡി ആക്കിയിട്ടുണ്ട്. ഇത് സേമിയ എന്ന് പറഞ്ഞാൽ കട്ടികൾ തന്നെയാണ്. നമ്മളെ ചോദിതാ ഡസ്റ്റ് ഒക്കെ എടുക്കാം. ഇവിടുത്തെ കാട്ടിയാൻ വന്നിട്ട് ശരിക്കും തുടങ്ങി ഡസ്റ്റ് കയറുക. ഇത് കഴിക്കില്ല നമ്മളിപ്പോ മാതിരി. എനിക്ക് വിശക്കണു. ഗൈസ് നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈറ്റ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഓൾ ബട്ടൺ ചോയ്സ് ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.